േസിൽ പ്രതിചേർക്കപ്പെട്ട സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണ മകൻ ബിനോയ് കോടിയേരി മുൻകൂർ ജാമ്യ ഹർജിയിൽ ബിനോയ് കോടിയേരിക്ക് അനുകൂലമായ ഒരു വിധി വന്നില്ല എങ്കിൽ ബിനോയ് കൊടിയേരി എവിടെയായിരിക്കും ഇപ്പോൾ ലഭിക്കുന്ന സൂചന പ്രകാരം ബിനോയ് കോടിയേരി ഇന്ത്യയിൽ തന്നെ ഉണ്ടാകില്ല കാരണം ഒരു ഒരു പ്രിമാ കേസിൽ അല്ലെങ്കിൽ ഫേസി സ്റ്റേജിൽ അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാൻ ബിനോയ് കൊടിയേരി തയ്യാറല്ല എന്ന സൂചനകളാണ് ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഇപ്പോൾ നൽകുന്നത് ബിനോയ് കൊടിയേരി ഇന്ത്യയിൽ ഉണ്ടാകില്ല ഈ അന്വേഷണ ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സുമായി ബിനോയ് കൊടിയേരി സഹകരിക്കത്തില്ല അത് ജാമ്യം മുൻകൂർ ജാമ്യ ഹർജിയിൽ ബിനോയ് കൊടിയേരിക്ക് എതിരായി ഒരു വിധി വന്നാലുള്ള സ്ട്രാറ്റജിയാണ് പക്ഷേ ബിനോയ് കൊടിയേരി ടീം ആത്മവിശ്വാസത്തിലാണ് നൂറിൽ നൂറ്റമ്പത് ശതമാനം ആത്മവിശ്വാസത്തിലാണ് ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബിനോയ് കൊടിയേരിക്ക് അനുകൂലമായ വിധിയുണ്ടാകും ബിനോയ് കൊടിയേരിയുടെ അഭിഭാഷകരും ഈ കോടതിയിൽ പ്രത്യക്ഷപ്പെടുന്ന അഭിഭാഷകർ മാത്രമല്ല ബിനോയ് കൊടിയേരിക്ക് ലീഗൽ എയ്ഡ് നൽകുന്നത് കേരളത്തിൽ തന്നെയുള്ള ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ ആ തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സംഘടനകൾ അതായത് കേരളത്തിൽ ഇടതുപക്ഷ അനുഭാവമുള്ള അഭിഭാഷക സംഘടനയിലെ ഏറ്റവും മുതിർന്ന ക്രിമിനൽ കേസുകൾ നല്ല രീതിയിൽ നടത്തുന്ന അഭിഭാഷകരുടെ ഒരു സംഘം മലയാളികളായ സംഘം അതിനോട് ചേർന്ന് നിന്നുകൊണ്ടാണ് മുംബൈയിലെ അഭിഭാഷക സംഘവും ഇതിൻ്റെ ഇടയിൽ രണ്ടു കക്ഷികളോടും സംസാരിക്കുന്നതിന് വേണ്ടി ഒത്തുതീർപ്പ് രീതിയിലൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി വേറൊരു വിഭാഗവും അങ്ങനെ ഒന്നും കാണാതെ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിൽ അല്ല ബിനോയ് കൊടിയേരി ബലാത്സംഗ കേസ് ഇപ്പോൾ നടന്നു പോകുന്നത് അത്രമാത്രം സംഘടിതമായി സ്ട്രാറ്റജി വളരെ കണ്ണിങ്ങായി വിനിയോഗിക്കുന്ന തരത്തിലാണ് ബിനോയ് കൊടിയേരിയുടെ മുന്നേറ്റങ്ങളൊക്കെ വകുന്നു മുന്നോട്ട് നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ബിനോയ് കൊടിയേരിക്ക് ഏറ്റവും സ്ട്രിക്റ്റ് ആൻഡ് സ്ട്രെഞ്ചൻ കൂടി മുംബൈ കോടതി ബിനോയ് കൊടിയേരിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ബിനോയ് കൊടിയേരിക്ക് അനുകൂലമായ തീർപ്പ് കൽപ്പിക്കും എന്ന് തന്നെയാണ് കാണുന്നത് അവിടെ ബിനോയ് കൊടിയേരിക്ക് മുന്നിൽ ഉയരുന്ന ഒരു തരത്തിലുള്ള സ്ട്രാറ്റജി ബിനോയ് കൊടിയേരി രാജ്യം വിടും പക്ഷെ അത് എത്രമാത്രം സാധ്യമാണ് എന്നുള്ള തരത്തിൽ തന്നെ ഒരു വിഭാഗം സംശയം വരുന്നുണ്ട് കാരണം അറസ്റ്റ് ചെയ്യപ്പെടാത്ത രീതിയിൽ അവർ പറയുന്ന സ്ട്രാറ്റജി ഈ തരത്തിലാണ് ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഏറ്റവും സെൻസേഷണൽ ആയിട്ടുള്ള കേസിൽ തൊണ്ണൂറ് ദിവസത്തിനകം ഒരു കുറ്റപത്രം ഉണ്ടാകേണ്ടതുണ്ട് ചാർജ് ചാർജ്ഷീറ്റ് ഉണ്ടാകേണ്ടതുണ്ട് അവിടെ പ്രതിയുടെ സാന്നിധ്യം മസ്റ്റല്ല പ്രത്യേകിച്ചും ത്രീ സെവൻറ്റി സിക്സ് പോലുള്ള ഒരു ഒഫൻസാണ് ഈ ക്രൈമിൽ ഉള്ളത് അപ്പോൾ ഒരു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സാധ്യമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ചേർത്തുകൊണ്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട് ഈ സമയം ബിനോയ് കൊടിയേരി അറസ്റ്റിലാകുമോ എന്നുള്ളതാണ് അറസ്റ്റ് ഒഴിവാക്കണം മുംബൈ പോലീസ് എന്ത് വില കൊടുത്തും അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നു അപ്പോൾ അറസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ ഒരു സേഫ് സോൺ രാജ്യം വിട്ടുള്ള ഒരു സേഫ് സോണിലേക്ക് ബിനോയ് കൊടിയേരി മാറുക കുറ്റപത്രം നൽകിയതിനു ശേഷം കുറ്റപത്രം നൽകിയതിനു ശേഷം ആ കുറ്റപത്രത്തിൻ്റെ വകുപ്പുകൾ മാറ്റുന്നതിനു വേണ്ടി പ്രത്യേക ആപ്ലിക്കേഷനുമായി ലോവർ കോടതിയിൽ പോവുക അത് തള്ളി വാങ്ങുക അതിനുശേഷം ഹൈ ഹയർ അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക് പോവുക അങ്ങനെ ദോഷമുള്ള വകുപ്പുകളിലേക്ക് ചില അമൻമെൻറ്റ്സ് വരുത്തുന്ന തരത്തിലേക്ക് ലീഗൽ ഇടപെടൽ നടത്തുക ഈ തന്ത്രങ്ങളൊക്കെയാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ടുള്ള രീതി ഒരു മുൻകൂർ ജാമ്യ ഹർജിയിൽ അതിന് അനുകൂലമായൊരു വിധി വന്നില്ല എങ്കിൽ അറസ്റ്റ് ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള ആദ്യ ഫോർമുല രാജ്യം വിടുക സുരക്ഷിതമായ ഒരു രാജ്യത്ത് പോയി താമസിക്കുക അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി എന്നിട്ട് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായും കോടതിയിൽ കുറ്റപത്രം വരും ആ കുറ്റപത്രത്തിന് അനുബന്ധമായി കുറ്റപത്രം റദ്ദാക്കുന്നതിനോ അല്ലെങ്കിൽ കുറ്റപത്രത്തിലെ ദോഷപരമായ വകുപ്പുകളിന്മേൽ അത് ഇല്ലാതാക്കുന്നതിനോ കീഴ്ക്കോടതിയിലൊരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുക അത് കീഴ്ക്കോടതി തള്ളുകയാണെങ്കിൽ തന്നെ സുപ്രീം കോടതി വരെ പോവുക അങ്ങനെ അറസ്റ്റ് ഒഴിവാക്കേണ്ട തന്ത്രം ആ വിദേശ രാജ്യത്ത് ഒരു ഏറ്റവും സുരക്ഷിതമായ ഒരു വിദേശ രാജ്യത്ത് കടന്നുകൊണ്ട് നാട് വിട്ടുകൊണ്ട് ഇന്ത്യ വിട്ടുകൊണ്ട് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ട് നിയമ നടപടികൾ നേരിടാനുള്ള ആദ്യ തന്ത്രം ബിനോയ് കൊടിയേരി ടീം രൂപപ്പെടുത്തുന്നുണ്ട് ആ രീതിയിലാണ് മുൻകൂർ ജാമ്യ ഹർജി ബിനോയ് കൊടിയേരിക്കെതിരായി വന്നാലുള്ള എന്തു നടപടി വേണമെന്നുള്ള ചർച്ചകളിലെ ഒരു ഭാഗം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ